കോയങ്കോട്ടുകര ശ്രീനാരായണാശ്രമത്തിന്റെയും ശ്രീ സോമശേഖര ക്ഷേത്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ദിവ്യ പ്രബോധനവും ധ്യാനവും ഫെബ്രുവരി 22 മുതൽ 25 വരെ പെരിങ്ങോട്ടുകര ശ്രീനാരായണാശ്രമം സോമശേഖര ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്നതിന്റെ ഭാഗമായുള്ള സ്വാഗത സംഘം രൂപീകരണ യോഗം നടന്നു. ശ്രീനാരായണ ആശ്രമം സെക്രട്ടറി സ്വാമി ദിവ്യാനന്ദഗിരി, ശ്രീനാരായണ ധർമാശ്രമം സെക്രട്ടറി നീലേശ്വരം കാലടി സ്വാമി, അദ്വൈതാനന്ദ തീർത്ഥസ്വാമി എന്നിവർ സ്വാഗത സംഘ രൂപീകരണ യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. സോമശേഖര ക്ഷേത്ര ഉപദേശക സമിതി വൈസ് പ്രസിഡന്റ് രാമചന്ദ്രൻ കാരാട്ടുപറമ്പിൽ, ശ്രീകുമാർ തന്ത്രികൾ, നാട്ടിക പെരിങ്ങോട്ടുകര SNDP യൂണിയനുകളുടെ പ്രതിനിധികൾ, GDPS ജില്ലാ ഭാരവാഹികൾ, കാരമുക്ക് ചിദംബരം ക്ഷേത്രത്തിലെ പ്രതിനിധികൾ, മറ്റ് ശ്രീനാരായണ പ്രസ്ഥാനത്തിലെ പ്രതിനിധികൾ, മറ്റു വൈദികമാർ എന്നിവർ സംബന്ധിച്ചു. അപ്പോ ഓരോ ഗുരുദേവ ഭക്തനും അവരവരുടെ കീഴില് കൊണ്ടുപോകാൻ ശ്രമിക്കാൻ കഴിയും. അപ്പൊ ഞാൻ സംഘാടകരെ ചിന്തിക്കരുത്. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയും നിർബന്ധമായും നിങ്ങൾക്ക് എത്ര കുടുംബയോഗം നടത്താൻ കഴിയും അത് പറയും. ഓരോ വ്യക്തി നിങ്ങളുടെ കീഴിൽ എത്ര കുടുംബയോഗം നടത്താൻ കഴിയും, അപ്പൊ അത് പറഞ്ഞ് ഇവിടെ നോട്ട് ചെയ്യും. ഞാൻ പറയാൻ സമയമാകുമ്പോൾ നിങ്ങൾ ഇവിടെ ചിന്തിച്ചു. നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ഒരാൾ കൂടുതൽ വിട്ടൊഴിയരുത്. കാരണം പറയാം, ഈ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ചുള്ള ഭാവനമായ ഒരു യജ്ഞത്തിലേക്ക് ആളുകളെ കണ്ടെത്തും.